ഞങ്ങളുടെ സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് പ്രൂഫ് ആയിരിക്കും. നമ്മൾ ട്രസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ട്രസ് വർക്കിൻ്റെ ഷീറ്റിന് പകരമായിട്ടാണ് നമ്മൾ ഈ സോളാർ പാനൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് സോളാർ പാനൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഏരിയയിലുള്ള ആ അത്ര ഏരിയ നമ്മൾക്ക് ഏകദേശം ഒരു അതിൻ്റെ താഴെ വെള്ളം വീഴാത്ത വിധത്തിൽ, അല്ലെങ്കിൽ സൗണ്ട് വരാത്ത, വെള്ളം വീഴുമ്പോഴുണ്ടോ ഉള്ള സൗണ്ട് ഇല്ലാത്ത വിധത്തിൽ നമ്മൾക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഓവർ വെയ്റ്റ് നമ്മുടെ റൂഫിന് മുകളിലായിട്ട് ഉണ്ടാകത്തില്ല. പിന്നെ കറണ്ടും കിട്ടും, അതോടൊപ്പം തന്നെ നമ്മൾക്കത് റൂഫായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. പിന്നെ ഏകദേശം നോർമലി ഞങ്ങളിപ്പോൾ ഒരു 30 കിലോവാട്ട് 50 കിലോവാട്ട് വരെയൊക്കെ ഇത്രയും നാളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ പേറ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാത്രം. ഇപ്പം നിലവിലും ഒരുവിധപ്പെട്ട അദാനി പോലുള്ള കമ്പനികൾ, ലൂമിനസ്, വാരി അങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തമായിട്ടാണ് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 75,000 രൂപയാണ് ഗ്രിഡിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോളാർ പാനൽ വെക്കുന്നത് ഏകദേശം 30 വർഷത്തേക്കാണ് നമ്മൾ സോളാർ പാനൽ വെക്കുന്നത്. അപ്പോൾ ആ 30 വർഷം വരെ നമുക്ക് കോടികൾ വിലയുള്ള സ്ഥലമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെയുള്ള സ്പേസ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മൾ സോളാർ പാനൽ വെക്കുന്നതെങ്കിൽ പിന്നീട് ആ സ്ഥലം ഉപയോഗിക്കേണ്ടി വന്നാൽ വീണ്ടും നമ്മളൊരു ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് ആ സോളാർ പാനൽ ഉയരത്തിലേക്ക് എടുത്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിലവിൽ തന്നെ നമ്മൾ സോളാർ പാനൽ ഇപ്പോൾ നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ അത് റൂഫായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമ്മൾ ഒരു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇപ്പം നിലവിൽ സോളാർ പാനൽ വെക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1.5 അടി ഹൈറ്റിലാണ് നമ്മൾ സോളാർ പാനൽ നോർമലി ഇപ്പോൾ ഷീറ്റിൻ്റെ മുകളിലൊക്കെ വെക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഷീറ്റിൻ്റെ ചൂടും ഇതിനിടയിലുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ ചൂടുകൊണ്ട് ഇതിൻ്റെ ബോക്സുകൾക്കൊക്കെ പലതും, അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ടേഴ്സിനൊക്കെ വയറുകൾ കണക്ടേഴ്സൊക്കെ സ്റ്റിഫാകാനായിട്ടുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ താഴെയുള്ള സ്ഥലം ഉപയോഗിക്കുമ്പോൾ പകലാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് പോലും അതിൻ്റെ താഴെ ഇടേണ്ട വരത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ ഇടയിലൂടെ നമുക്ക് താഴേക്ക് നല്ല വെളിച്ചം വരും.